नमस्ते आरा क्लास इन हिंदी क्लास स्वागत इन नाम पढ़ी और कविता कविता का नाम क्या है। कविता का नाम मुरझाया फूल। मुरझाया फूल एंदा मुरझाया फूल वाड़िया पूव। मुरझाया फूल वाड़िया पूव। ई कविता एझुतियत सुभद्रा कुमारी चौहान। मुरझाया फूल कविता एझुतियत आराणे कवयित्री सुभद्रा कुमारी चौहान। सुभद्रा कुमारी चौहान चौहान्टे लोक प्रशस्तमाय ओरु कवितयाण मुरझाया फूल। नम्मल इन्न पढ़िक्कान पोकुन्न मुरझाया फूल कविता सुभद्रा कुमारी चौहान्टे ലോക പ്രശസ്തമായ ഒരു കവിതയാണ്। സുഭദ്രകുമാരി ചൗഹാൻ കവയിത്രിയെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം। ഇപ്പോ ഹിന്ദിയിലെ സുപ്രസിദ്ധ കവയിത്രിയായിരുന്നു സുഭദ്രകുമാരി ചൗഹാൻ। സുഭദ്രകുമാരി ചൗഹാൻ ഹിന്ദിയിലെ സുപ്രസിദ്ധമായ കവയിത്രിയായിരുന്നു। ഹിന്ദിക്ക് മഷൂർ കവയിത്രി അല്ലേ സുഭദ്രകുമാരി ചൗഹാൻ। ഹിന്ദിക്ക് മഷൂർ കവയിത്രി സുഭദ്രകുമാരി ചൗഹാന്റെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരും ശ്രദ്ധിക്കാം। സുഭദ്രകുമാരി ചൗഹാൻ ആപ് ഹിന്ദിക്ക് മഷ്ഹൂർ കവയിത്രി തി। ആപ്കാ ജന്മ എന്താ 16 പറയാ 16 അല്ലേ 16 അഗസ്ത് 1904 കോ ഉത്തർപ്രദേശ് കെ ഇലഹാബാദ് ജില്ലയ്ക്ക് നിഹർപൂർ നാമക് ഗാവ് മേ ഹുവ। ത്രിധാര മുഗുൾ एक कदम कदम का पेड़ सीधे साधे चित्र मेरा नया बचपन बिखरे मोती आदि आपकी रचनाएं हैं। आपका निधन मध्य प्रदेश के सियोनी के पास एक कार दुर्घटना में 15 फरवरी 1948 को हुआ। सदिका आप हिंदी के मशहूर कवयित्री थी। സുഭദ്രി കുമാരി ചൗഹാൻ അല്ലേ അദ്ദേഹം സുഭദ്രകുമാരി ചൗഹാൻ ഹിന്ദിക്ക് മഷൂർ കവയിത്രി തി। ഹിന്ദിയിലെ സുപ്രസിദ്ധമായ മഷൂർ പ്രസിദ്ധമായ സുപ്രസിദ്ധമായ കവയിത്രി ആയിരുന്നു। 1900 ആപ്കാ ജന്മ 16 അഗസ്ത് 1904 കോ ഉത്തർപ്രദേശ് കെ ഇലഹാബാദ് ജില്ലയ്ക്ക് നിഹാർപൂർ നാമക് ഗാവ് മേ ഹുവ। 1904 ഓഗസ്റ്റ് 16 ഉത്തർപ്രദേശിൽ അലഹബാദ് ജില്ലയിലെ നിഹർപൂർ എന്ന ഗ്രാമത്തിലാണ് സുഭദ്രകുമാരി ചൗഹാൻ എന്ന കവയിത്രി ജനിച്ചത്। ത്രിധാര മുഗുൾ യ കദം കാ പേർ സീതേ സാധേ ചിത്ര മേരാ നയ ബച്പൻ ബിഖരെ മോതി ആദി ആപ്കി രചനായേ ഹേ। ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളാണ്, സുഭദ്രകുമാരി ചൗഹാൻ്റെ രചനകളാണ്। ഏതൊക്കെയാ? ത്രിധാര മുഗുൾ കദം കാ പേർ സീതേ സാധേ ചിത്ര മേരാ നയ ബച്പൻ ബിഖരെ മോതി ആദി। എല്ലാവർക്കും മനസ്സിലാവണില്ലേ? ഈ ആപ്കാ നിധൻ മധ്യപ്രദേശ് കേ സിയോനി കേ പാസ് ഏക് കാർ ദുർഘടന മേ 15 ഫെബ്രുവരി 1948 കോ ഹുവ। സുഭദ്രകുമാരി ഒരു കാറപകടത്തിലല്ലേ അദ്ദേഹം ഒരു കാറപകട ദുർഘടന കാർ ദുർഘടന കാറപകടത്തിൽ അല്ലേ ഫെബ്രുവരി 15 1948 അദ്ദേഹം കാറപകടത്തിൽ മരണപ്പെട്ടു। സുഭദ്രകുമാരി ചൗഹാൻ്റെ സുപ്രസിദ്ധമായ പ്രശസ്തമായ ഒരു കവിതയാണ് എന്ത് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന മുർച്ചായ ഫുൾ। ഈ കവിതയിൽ കവയിത്രി വാടിയ പൂവിനെ പറ്റിയാണ് അല്ലേ വാടിയ പൂവിനെ ആസ്പദമാക്കി മാധ്യമമാക്കി സാധാരണക്കാരൻ്റെ പട്ടിണിയെക്കുറിച്ചും വാർദ്ധക്യത്തിലെ കഷ്ടപ്പാടിനെക്കുറിച്ചും അല്ലേ അതേ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്। ഈ കവിതയിൽ
സുഭദ്രകുമാരി സാധാരണക്കാരന്റെ പട്ടിണിയെ കുറിച്ചും അല്ലേ വാർദ്ധക്യത്തിലെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തെ കുറിച്ചുമാണ് വർണ്ണിക്കുന്നത്. പൂവ് അതിന്റെ തേനും സുഗന്ധവും എല്ലാം എന്താ ലോകത്തിന് ദാനമായി നൽകുന്നു അല്ലേ. എന്നാൽ ആ പൂവ് വാടിക്കഴിഞ്ഞാലോ ആരും അതിനെ തിരിഞ്ഞു നോക്കാറില്ല. അങ്ങനെയല്ല ഉണ്ടാവാറ്? മനുഷ്യന്റെ അവസ്ഥയും ഇത് തന്നെയാണല്ലേ. ആരോഗ്യമുള്ള കാലത്ത് മനുഷ്യർ കുടുംബത്തിനും മറ്റുള്ളവർക്കും വേണ്ടിയൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നു. എന്നാൽ വാർദ്ധക്യം അവർക്ക് ഒന്നിനും പറ്റാത്ത അവസരമാകുമ്പോൾ അല്ലേ ആരും സഹായത്തിന് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കവിത്രി പറയുന്നത്, ജീവിതത്തിൻ്റെ അന്തിമ നിമിഷത്തിലും അവരെ കരയിപ്പിക്കരുത്. നമുക്ക് കവിതയിലേക്ക് നോക്കാം. യഹമൂർച്ഛായാ ഹുവാ ഫൂലിഹേ ഇസ്കാ ഹൃദയ ദുഃഖാനാമത് സ്വയം ബിഖറിനേ വാലി ഉസ്കി പങ്കുടിയാം ബിഖരാനാമത് യഹമൂർച്ഛായാ ഹുവാ ഫൂലിഹേ ഇസ്കാ ഹൃദയ ദുഃഖാനാമത് സ്വയം ബിഖറിനേ വാലി ഉസ്കി പങ്കുടിയാം ബിഖരാനാമത്. കവിത്രി എന്താ പറയുന്നത്? കവിത്രി പറയുകയാണ് അല്ലേ, വാടിയ പൂവിനെ നോക്കി കവിത്രി പറയുകയാണ്. എന്താ പറഞ്ഞത്? യഹമുർച്ഛായ ഹുവാ ഫൂലിഹേ ഇസ്കാ ഹൃദയ ദുഃഖാനാമത്. ഈ പൂവിന്ന് വാടിപ്പോയിരിക്കുന്നു. മുർച്ഛായ ഹുവാ ഫൂലിഹേ, ഈ പൂവിന്ന് വാടിയിരിക്കുന്നു അല്ലേ. ഇസ്കാ ഹൃദയ ദുഃഖാനാമത്, ഇനി ആരും ഇതിൻ്റെ മനസ്സിനെ എന്ത് ചെയ്യാൻ പാടില്ല, നോവിക്കരുത്. ആരും ഇതിനെ ദുഃഖിപ്പിക്കരുത്, നോവിക്കരുത്. ദുഃഖാനാമത് സ്വയം ബിഖറിനേ വാലി ഉസ്കി പങ്കുടിയാം ബിഖരാനാമത്. സ്വയം ബിഖറിനേ വാലി ഉസ്കി, സ്വയം അല്ലേ സ്വന്തമായിട്ടത്, സ്വയം ബിഖറിനേ വാലി ഉസ്കി, അത് ഇതളുകൾ അതെന്താ സ്വയം അത് വാടിപ്പോയിക്കോട്ടെ അല്ലേ. എന്നാലും എന്തേ അതിനെ ആരും പറിച്ച് മാറ്റരുത്. സ്വയം അത് കൊഴിഞ്ഞു വീഴുകയാണെങ്കിൽ വീണോട്ടെ, അതിനെന്തേ ആരും പറിച്ച് മാറ്റരുത് എന്നാണ് കവിത്രി ഇവിടെ പറഞ്ഞത് അല്ലേ. ഇതിൻ്റെ ഇതിലുകൾ ആരും ചവിട്ടി അടർത്തരുത് അല്ലേ. കവിത്രി ഇവിടെ വാർദ്ധക്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നല്ല പ്രായത്തിലെല്ലാവരും ശ്രദ്ധിക്കുന്നു അല്ലേ, വയസ്സാകുമ്പോഴോ ആരും ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ പൂവിനെ മാധ്യമാക്കിക്കൊണ്ടാണ് ഇവിടെ, ഒരു വാടിയ പൂവിനെ മാധ്യമാക്കിക്കൊണ്ടാണ് കവിത്രി പറഞ്ഞത്. വാടിയ പൂവിനെ നോക്കി കവിത്രി പറയണെന്തേ, ഈ പൂവിന്ന് വാടിപ്പോയിരിക്കുന്നു അല്ലേ, ഇനി ആരും ഇതിനെ മനസ്സിനെ നോവിക്കരുത്, ഇത് പറിച്ച് മാറ്റരുത് എന്നാണ് കവിത്രി പറഞ്ഞത്. ഓക്കെ, അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവരും ഈ നാല് വരി നന്നായിട്ട് മീനിങ്സ് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ധന്യവാദം.